ബിജെപിയുടെ രണ്ടു ദിവസം നീണ്ട സംസ്ഥാന നേതൃയോഗം സമാപിച്ചു. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും സംഘടനാ ചുമതലയുള്ള ആളുമായ ബി എൽ സന്തോഷാണ് യോഗത്തിൽ പങ്കെടുത്തത്. കേരളത്തിലെ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ കണ്ട് ബി എൽ സന്തോഷ് അന്തം വിട്ടു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അദ്ദേഹം എന്തായാലും പോകുന്നതിന് മുമ്പ് നടത്തിയ സമാപന പ്രസംഗത്തിൽ പല കാര്യങ്ങളും പാർട്ടി നേതാക്കളെ ഓർപ്പിച്ചു. ഇനി ഗ്രൂപ്പിസം പാടില്ല, വിഭാഗീയത കുറയ്ക്കണം, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണം തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങളാണ് ബി എൽ സന്തോഷ് മുന്നോട്ട് വെച്ചത്. പാർട്ടിയിലെ പല നേതാക്കളും സ്വയം വളരുന്നതിനൊപ്പം മറ്റുള്ളവരെയും അനുയായികളെ പാർട്ടി പ്രവർത്തകരെയും വളർത്താൻ അല്ലെങ്കിൽ അവരെ ഉയർത്താൻ ശ്രമിക്കണം, പുതിയ തലമുറയെ കൊണ്ടുവരണം തുടങ്ങി ഒരു നൂറുകൂട്ടം നിർദ്ദേശങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ രണ്ടു ദിവസം നീണ്ട യോഗത്തിലുണ്ടായ പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തിലെ ഒരു സംഘം നേതാക്കൾ വിട്ടുനിന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു ദേശീയ പാർട്ടിയിൽ ഇത് കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. പ്രധാനപ്പെട്ട പല നേതാക്കളും, പി കെ കൃഷ്ണദാസ് പക്ഷത്തുള്ള എം ഡി രമേശ്, എ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തില്ല. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും യോഗത്തിൽ പങ്കെടുത്തില്ല. ഇവരിൽ കോർ കമ്മിറ്റി അംഗങ്ങളാണ് എം ഡി രമേശ്, എ എൻ രാധാകൃഷ്ണൻ. കോർ കമ്മിറ്റിയാണ് ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതി. അതിലും ഈ രണ്ടുപേരും പങ്കെടുത്തില്ല. തുടർന്ന് നടന്ന ഭാരവാഹി യോഗത്തിലും ശോഭാ സുരേന്ദ്രനൊന്നും പങ്കെടുത്തില്ല. അപ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ അവസ്ഥ നേരത്തെ അറിയാമെങ്കിലും ബി എൽ സന്തോഷിനെ കുറച്ചുകൂടെ നേരിട്ട് അടുത്തറിയാൻ കണ്ടൊരു അവസരമായിരുന്നു ഈ രണ്ടു ദിവസം നടന്ന നേതൃയോഗങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. മറ്റൊരു കാര്യം, ബി എൽ സന്തോഷ് പറഞ്ഞത് പി പി മോഹൻദൻ ദേശീയ ജനറൽ സെക്രട്ടറിയായ തനിക്ക്, സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി തനിക്ക് ഒരു കത്തയച്ചിരുന്നു എന്ന് കേട്ടു. അത് നാട്ടിലെ എല്ലാ മാധ്യമങ്ങളിലും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ കത്ത് തനിക്ക് മാത്രം കിട്ടിയില്ല എന്നാണ് ബി എൽ സന്തോഷ് യോഗത്തിൽ വെളിപ്പെടുത്തിയത്. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ബി ജെ പിയിൽ നടക്കുന്ന, അതിൻ്റെ ആരംഭം മുതലേ നടക്കുന്ന ഇത്തരം ഗ്രൂപ്പ് വിഭാഗീയ പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെയാണ്. നമുക്ക് ഈ ബി ജെ പിയിൽ എങ്ങനെയാണ് ഇത്രയും വലിയ ഗ്രൂപ്പിസം ഉണ്ടായതെന്ന് ഒന്ന് അതിൻ്റെ അല്പം ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാകും. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്നുള്ളത്, മറ്റു പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ശക്തമായി ചുവടുറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് കഴിയാതെ പോയത്, ആദ്യം മുതലേ തന്നെ ഇത്തരത്തിൽ ഗ്രൂപ്പിസവും പ്രശ്നങ്ങളുമായി പാർട്ടി ഇങ്ങനെ ആയത് എന്നുള്ളതൊന്നും ചിന്തിക്കണം. ഇന്ന് ബി ജെ പിയിലുണ്ട്, അല്ലെങ്കിൽ ബി ജെ പിയുടെ കേരളത്തിലെ ആരംഭകാലത്തുണ്ടായിരുന്ന പല എല്ലാ നേതാക്കളും ജനസംഘം വഴിയോ അല്ലെങ്കിൽ അത്തരം ആർ എസ് എസ് വഴിയോ ഒന്നും വന്നവരായിരുന്നില്ല. അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇന്ദിരാഗാന്ധി ഈ ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള ഭരണം നടത്തിയപ്പോൾ അതിനെ എതിർക്കാൻ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി എന്നൊരു വലിയൊരു രാഷ്ട്രീയ കൂട്ടായ്മ എന്നുള്ളതിലും, രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അതൊരു വലിയ രാഷ്ട്രീയ കൂട്ടായ്മയായിരുന്നു. അതിൽ പ്രധാനമായും ജനസംഘം ഉണ്ടായിരുന്നു, സംഘടനാ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, മറ്റ് പല പാർട്ടികളിൽ നിന്ന് വിട്ടുവന്ന ഒട്ടേറെ പേർ അതിലുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ഒരു വിഭാഗമാണ് അന്ന് കേന്ദ്രത്തിൽ ഭരണത്തിലെത്തിയത്. സ്വാഭാവികമായും പൊറാജ് ദേശയുടെ നേരത്തുള്ള മന്ത്രിസഭ അധികം താമസിയാതെ ഇവരുടെ തമ്മിലുടെയും ഗ്രൂപ്പിസവും കാരണം തന്നെ താഴെ വീഴുകയും ചെയ്തു. തുടർന്നാണ് എൽ കെ അദ്വാനിയുടെ, എ ബി വാജ്പേയിയുടെ എല്ലാം നേതൃത്വത്തിൽ പിൽക്കാലത്ത് ബി ജെ പി രൂപീകരിച്ച് 1980. കേരളത്തിലും ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടായി. കേരളത്തിൽ കെ രാമൻപിള്ള, ഒ രാജഗോപാൽ, കെ ജി മാരാർ തുടങ്ങി ജനസംഘത്തിലൂടെ എത്തിയ നേതാക്കന്മാർ ഒരുപാടുണ്ടായിരുന്നു. അതേസമയം തന്നെ മുൻ കോൺഗ്രസ്സുകാർ, അല്ലെങ്കിൽ മുൻ പി എസ് പിക്കാർ, പി എസ് പി എന്നൊരു പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായിരുന്നു. പട്ടംതാറുള്ള പോലെയുള്ള മുഖ്യമന്ത്രിമാരെ വരെ കേരളത്തിന് സമ്മാനിച്ചൊരു പ്രസ്ഥാനമായിരുന്നു പി എസ് പി. പിന്നീട് കോൺഗ്രസ്സുമായി പലതവണ കൂട്ടുകൂടി അവസാനം പി എസ് പിയും ഇന്നൊരു അസ്തമിച്ച പാർട്ടിയായി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അന്ന് ബി ജെ പിയുടെ നേർനിരയിൽ വന്ന നിരവധി പേർ ഈ ഇത്തരം പി എസ് പിയിൽ നിന്ന് വന്നവരായിരുന്നു, കുറെ പേര് സംഘടനാ കോൺഗ്രസ്സിൽ നിന്ന് വന്നവരായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ വന്നപ്പോ ഈ പി എസ് പി ആണെങ്കിലും കോൺഗ്രസ്, സംഘടനാ കോൺഗ്രസ് ആണെങ്കിലും എല്ലാം തന്നെ ഈ ഗ്രൂപ്പുകളുടെ ആശാന്മാരായിരുന്നു ഇതിന്റെ എല്ലാം തന്നെ അന്ന് ഈ പാർട്ടിയിലേക്ക് എല്ലാം വന്നത്. ഇത് ഇതിന്റെ ഒരു പ്രതിഫലനം തീർച്ചയായും ഈ പാർട്ടിയുടെ ആരംഭകാലം മുതല് ഇത്തരം ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ തുടക്കത്തിൽ മുതല് ഗ്രൂപ്പ് കേന്ദ്രത്തിലുള്ളതുപോലെ തന്നെ ഗ്രൂപ്പ് കേരളത്തിലും വളരാൻ തുടങ്ങി. പക്ഷെ കേന്ദ്രത്തിൽ പലപ്പോഴും അത് പിന്നീട് അപ്രസക്തമാവുകയും അവിടെ ശക്തമായ ഒരു പ്രസ്ഥാനമായി തീരുകയും ചെയ്തപ്പോഴും കേരളത്തിൽ പാർട്ടിയിൽ ഗ്രൂപ്പിസം ആരംഭം മുതൽ ഇന്ന് വരെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനിടയിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായി ആർ എസ് എസിൽ നിന്ന് പി പി മോഹന്തനെ കൊണ്ടുവന്നു. അദ്ദേഹം കോൺഗ്രസ് ലീഗുമായി ചേർന്ന് കോലീബി സഖ്യം ഉണ്ടാക്കുന്നതിന് 1991 പൊതു തെരഞ്ഞെടുപ്പിൽ, നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ കോലീബി സഖ്യം ഉണ്ടാക്കുന്നതിന് മുഖ്യ കാരണകത്വം വഹിച്ചായിരുന്നു. പക്ഷേ അന്ന് കോൺഗ്രസിന് അതുകൊണ്ട് ഗുണമുണ്ടായില്ല, ബി ജെ പിക്ക് ഗുണമുണ്ടായില്ല. പിൽക്കാലത്ത് ബി ജെ പി നേതാവായ ഓ രാജഗോപാലത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്,
പി പി മോഹൻദന്റെ രാഷ്ട്രീയത്തിലുള്ള പരിചയക്കുറവ് കാരണമാണ് അന്ന് ഇതൊരു വിജയമാകാതെ പോയത് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം പി പി മോഹൻദനെ പോലുള്ള ഒരു നേതാവിനെ ഏറ്റവും തിരിച്ചടി കൂടിയാണ്. അപ്പൊ ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഇത്തരം ഈ ഗ്രൂപ്പിസം ബി ജെ പിയെ ഗ്രസിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊരു പുതിയ കാര്യമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഇപ്പോഴും പാർട്ടിയിൽ മുരളീധര വിഭാഗം അല്ലെങ്കിൽ പി കെ കൃഷ്ണദാസ് വിഭാഗം എന്ന് പറഞ്ഞ് രണ്ട് പ്രധാന വിഭാഗങ്ങൾ ഇപ്പോഴുമുണ്ട്. പലപ്പോഴും പലരും ഇപ്പോൾ പരസ്യ പ്രസാരം നടത്താറുണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന് കത്തയക്കാറുണ്ട്. ഏതാണ്ട് കോൺഗ്രസ്സുകാർ ചെയ്യുന്ന ചില ഹൈക്കമാൻഡിന് കത്തയക്കുക അല്ലെങ്കിൽ മേലയിക്കുക എന്നുള്ളത് പോലെ തന്നെ ബി ജെ പിയിലും ഇവിടെ നിന്ന് കേന്ദ്ര നേതൃത്വത്തിന് നിരന്തരം കത്തയക്കുകയും മേലയക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ഇരു ഗ്രൂപ്പുകളിലുമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താതെ ഇരിക്കാൻ കേരളത്തിൽ ഏറെ കാരണമായിരുന്നു എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിന്റെ പൊതുതെരഞ്ഞെടുപ്പ് വരുന്നത് പാർലമെന്റിലേക്കാണ്. അത് കഴിഞ്ഞ് നിയമസഭയും പഞ്ചായത്തും എല്ലാം വരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും പാർട്ടിയെ സജ്ജമാക്കാനുള്ള എളുപ്പ വഴി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഇപ്പോഴും തെളിഞ്ഞു കാണുന്നില്ല. ഒരുപക്ഷെ ഇതൊക്കെ തന്നെയായിരിക്കാം ബി എൽ സന്തോഷിനെ കേരളത്തിലെത്തി നേരിട്ടെത്തി ഇവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.